നമുക്കിത് വിളമ്പുന്നതിന് മുമ്പ് ചിക്കനും ചോറും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ദം ബിരിയാണിയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇനി വരുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പം തുടങ്ങാം. നമ്മളിതൊരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്തതാണ് ഒന്ന്. പിന്നെ മസാല പൊടിച്ചത്, സവാള കട്ട് ചെയ്തതുണ്ട്. പിന്നെ വേണ്ടത് പുതിനയില, മല്ലിയില, ഒരു തക്കാളി, ഒരു നാരങ്ങ. അരി കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളം വെച്ചതിന് ശേഷം ഉപ്പ്, ഗ്രാമ്പു, കറുകപ്പട്ട, ഏലക്ക, നെയ്യ് എന്നിവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കഴുകിയെടുത്ത അരി വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇട്ടാൽ മതിയാകും. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് ആദ്യം നാരങ്ങാനീരൊഴിക്കാം. നാരങ്ങാനീരൊഴിച്ചതിന് ശേഷം ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് ഒന്ന് കുഴച്ച് മാറിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ നമ്മൾ തൈര് ഒട്ടും ഉപയോഗിക്കുന്നില്ല. തൈര് ഉപയോഗിക്കാതെ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിരുന്ന പേസ്റ്റ് വഴണ്ട് വന്ന ആ സവാളയിൽ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. അതിൻ്റെ കൂടെ നമ്മൾ മസാലപ്പൊടിയും കുറച്ച് ചേർക്കുന്നു. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അതിനകത്ത് ചേർത്ത് ഒന്നും കൂടെ നമ്മൾ ഇളക്കി കൊടുക്കും. പുതിന ഇല, മല്ലിയില, അതും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതും അതിനകത്ത് മിക്സ് ചെയ്യുക. അടുത്തത് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചത് വേവിക്കാൻ വെക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം നമ്മൾ നേരത്തെ തന്നെ വറുത്തെടുത്ത് വെച്ചിരുന്നു. കുറച്ച് കളറ് കിട്ടാൻ വേണ്ടി പാലിനകത്ത് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തതാണ് അത്. ഇനി ചോറ് നമുക്ക് ഒന്ന് രണ്ട് ലെയറായിട്ട് ഈ ചിക്കൻ്റെ മേളിൽ നിറയ്ക്കാം. അപ്പോൾ നിറയ്ക്കുന്നതിനോടൊപ്പം ഈ എടുത്തു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ചെറുതായി അരിഞ്ഞ സവാള വറുത്ത് വെച്ചതും, പിന്നെ കുറച്ച് നെയ്യ്, പുതിനയില പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല, പിന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പാൽ, മഞ്ഞ കളറിലുള്ള പാൽ, അതെല്ലാം ഓരോ ലെയറിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ദം ചെയ്യാൻ വേണ്ടി നമ്മൾ മൈദാമാവിന് പകരം ഇവിടെ അലുമിനിയം ഫോയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടോ മൂന്നോ ലെയർ അലുമിനിയം ഫോയിൽ നമുക്ക് എടുക്കാം. എടുത്തിട്ട് അതിന് മേളിൽ നന്നായി പാക്ക് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇവിടെ നമ്മൾ ദം ചെയ്യുന്നത് ദോശക്കല്ല് ചൂടാക്കി അതിൻ്റെ മേളിൽ വെച്ചിട്ടാണ് നമ്മളത് ദം ചെയ്തെടുക്കുന്നത്. അപ്പം അതും ഒരു യൂണിഫോമായിട്ടുള്ള ചൂട് ഇതിനകത്ത് എല്ലാത്തിനകത്ത് നമുക്ക് കിട്ടും. ദം ചെയ്യുന്നതിന് ഒരു 15 മിനിറ്റ് ചൂടാക്കാൻ വെച്ചാൽ മതിയാവും. അങ്ങനെ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ചോറും ചിക്കനും എല്ലാം കൂടെ അതിൻ്റെ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പാത്രത്തിലേക്ക് വിളമ്പുന്നതിന് മുമ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതുവരെ ദം ബിരിയാണി ചെയ്യാത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തു വെച്ചാൽ ഇനി വരുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.